നീയെന്താ ഇത്ര രാവിലെ? അത് ഒറ്റയ്ക്ക്? കുഞ്ഞവിടെ? കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, അമ്മയുടെ അടുത്തുണ്ട്. ആഹാ, അതിനിടയ്ക്ക് നിന്റെ അമ്മ വീട്ടിൽ വന്നോ? എന്റെ അമ്മയല്ല, അഭിഷേകിന്റെ അമ്മാന്, ദേശായി വീട്ടിലെ മധുമതി. അമ്മ എന്താ മേളിലേക്ക് കയറി വന്നോ കുഞ്ഞിനെ എടുക്കാൻ? ഇനി ദേശായി വീട്ടില് മുകളിലൊന്നും താഴെ നിന്നൊന്നും ഇല്ല. എല്ലാവരും ഒരുമിച്ചായി ഇന്നലെ അന്തി ഉറങ്ങിയത് താഴെ മുത്തശ്ശിയോടൊപ്പം. ഞാൻ ഒറ്റയ്ക്ക് അതിരാവിലെ വന്നത് ആ വിശേഷങ്ങൾ നേരിട്ട് പറയാന്. ഇന്നലെ രാത്രി വീട്ടുമുറ്റത്ത് ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. എന്താ പറയാത്തത്? ഞാൻ എന്താ പറയണ്ടേ? ചെയ്യാൻ ഉദ്ദേശിച്ചതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അഭിപ്രായം ചോദിക്കുന്നത് ആളെ ഒരുമാതിരി വിഡ്ഢിയാക്കുന്നത് പോലെയാ. അഭിഷേക്, ഒന്ന് മനസ്സിലാക്ക്, ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ആദ്യത്തേത് ഞാൻ മനസ്സിലാക്കുന്ന എന്റെ അഭിഷേകിലുള്ള വിശ്വാസം. എത്ര ശത്രുവാണെന്ന് പറഞ്ഞിട്ടും സ്വന്തം ചേട്ടന് രക്തം പകർന്നു കൊടുത്ത അഭിഷേകിനെ എനിക്കറിയാം. ക്ഷമിക്കാനുള്ള ആ മനസ്സേ ഞാൻ കണ്ടുള്ളൂ. അതാ ആ തീരുമാനത്തെ ഞാൻ അനുകൂലിച്ചത്. പിന്നെ എന്റെ അവകാശം. ചില സന്ദർഭങ്ങളിൽ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ കാര്യത്തിലും ഭർത്താവിന് ഭാര്യയുടെ കാര്യത്തിലും അനുവാദം ചോദിക്കാതെ ഇത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അതൊരു ഇഷ്ടക്കൂടുതലിന്റെ അവകാശമാണ് അഭിഷേക്. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കണം. ഒരു തെറ്റിലേക്ക് പോകുന്നുവെന്ന് മുൻകൂട്ടി കാണുമ്പോൾ നമ്മളത് തിരുത്താറില്ലേ? ശാഠ്യം പിടിക്കാറില്ലേ? നിർബന്ധിച്ചത് ചെയ്യിക്കാറില്ലേ? ഇതും അതുപോലെ കണ്ടാൽ മതി. നമ്മുടെ വീട്ടിലെ സകലർക്കും മുമ്പിൽ അഭിഷേകിന്റെ ഭാര്യ വർഷ കൊടുത്ത വാക്കാത്. ദൈവം ഇത് എന്നെ എല്ലാവരുടെയും മുമ്പിൽ ചെറുതാക്കരുത് പ്ലീസ്. അഭിഷേക്, ഇതെന്താ നല്ല വിഷമമുണ്ടല്ലോ മുഖത്ത്? രാവിലെ റെഡിയാവാത്ത എന്താ? ഹോസ്പിറ്റലിൽ പോകേണ്ടതല്ലേ? നീ എന്തായി ചോദിക്കുന്നത്? ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മുഖത്ത് വിഷമമല്ലാതെ സന്തോഷം ഉണ്ടാവോ? ഐ ആം വെരി മച്ച് വറീഡ്. അതിന്റെ കാരണങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്. എന്നാലേ ആ കാരണങ്ങൾ വെട്ടിച്ചുരുക്കി ഇനി കുറച്ച് സന്തോഷമാവാം. ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ച് അഭിഷേകുമായിട്ട് സംസാരിച്ചിരുന്നു. എന്നിട്ട്? എന്നിട്ടെന്താ, നമ്മള് വിഷമിക്കാൻ തക്ക പ്രശ്നങ്ങളൊന്നും അർജുൻ ഇപ്പൊ ഇല്ല. അഭിഷേക് അവനുമായി നേരിട്ട് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇന്ന് തന്നെ അവനെ റൂമിലേക്ക് മാറ്റാമെന്ന. That's great. ഓ, ഇപ്പോഴൊരു ആശ്വാസം ഇത്. താങ്ക് ഗോഡ്. അല്ല ശ്രീമതി, ഇനി എന്താ തനിക്ക് ന്യായം പറയാനുള്ളത്? അതിരാവിലെ ഒരു ദുസ്വപ്നത്തിന്റെ കാര്യം പറഞ്ഞ് ഒരേ വേവലാതിയായിരുന്നല്ലോ. എടോ, ഈ സ്വപ്നം എന്ന് പറയുന്നത് വെറും ഫാന്റസിയാ. മനുഷ്യന്റെ ആശങ്കകളും പ്രത്യാശകളും പരസ്പരം യുദ്ധം നടത്തുമ്പോൾ ടിക്കറ്റ് എടുക്കാതെ കാണാൻ പറ്റുന്ന ഒരു നല്ല സിനിമ. അല്ലാതെ ഈ സ്വപ്നത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ജേട്ടൻ പറയുന്നതൊക്കെ സത്യവും ശാസ്ത്രവും ഒക്കെ ആയിരിക്കാം. പക്ഷേ ഓരോ സ്വപ്നവും മനുഷ്യനിലുണ്ടാക്കുന്ന ചില ഇമ്പാക്റ്റുകളുണ്ട്. അത് പെട്ടെന്ന് മനസ്സിൽ നിന്നൊന്നും പോവില്ല. അതാണ് പ്രശ്നം. എന്ന് പറഞ്ഞാ താനെന്താ ഇപ്പോഴും അതേ ദുസ്വപ്നത്തിന്റെ മൂടിലാണോ? അർജുനന് പ്രശ്നമൊന്നുമില്ലെന്ന് അറിഞ്ഞിട്ടും പിന്നെന്താ തനിക്കൊരു മൂടോട്ട്? കാര്യമുണ്ട്, നമ്മുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് അർജുന് ഭേദമായി. അവനെ കൊലയ്ക്ക് കൊടുക്കാൻ ശ്രമിച്ചവൾ പോലീസ് കസ്റ്റഡിയിലും ആയി. പക്ഷേ അവളെ അതിന് പ്രേരിപ്പിച്ച മറ്റൊരാളുണ്ട്, യഥാർത്ഥ മാസ്റ്റർ ബ്രെയിൻ ശീതൾ. അവള് ഇനിയും അർജുനെ അപകടപ്പെടുത്താൻ ശ്രമിക്കില്ലെന്ന് പറയാൻ പറ്റുമോ ജയേട്ടന്? മുൻപും അവളെക്കുറിച്ചുള്ള ടെൻഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇതിനു മുമ്പേ അവളെ ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാണ്. നിങ്ങളുടെ സാഹിത്യ ഭാഷയിൽ തന്നെ ഞാൻ പറയാം, പക വന്നാൽ അവള് രക്തയക്ഷിയ. ഇതിൽ കൂടുതലൊരു ഉപമ അവൾക്ക് കൊടുക്കാൻ പറ്റില്ല.
ഇതെനിക്കേ അറിയാവൂ. എന്ത് രക്തേഷിയായാലും എന്താ, നിശപിടീരായതോട് കഴിഞ്ഞല്ലേ അവളുടെ കളികള്. എന്റെ അഭിപ്രായത്തിൽ അവിടെ ഇനി കുറച്ചു കാലം പുറം ലോകത്തേക്ക് പോലും വരില്ല എന്നാ. എവിടെയാണോ ഇപ്പോൾ ഒളിച്ചിരിക്കുന്നത് അവിടെ തന്നെ കഴിയും. ബുദ്ധിയുള്ളവരങ്ങനെ ചെയ്യൂ. തെറ്റ്. ബുദ്ധിയുള്ളവർ ആദ്യം ചെയ്യുന്നത് തന്റെ കൂട്ടാളി പിടിക്കപ്പെടുമ്പോ സ്വന്തം ഒളിത്താവളം മാറി താമസിക്കല. ശീതളും അതേ ചെയ്യൂ. അത് മാത്രം. ഏതായാലും ഒരു കാര്യത്തിൽ എനിക്ക് മനസമാധാനമുണ്ട്. ശീതളിനി എന്തൊക്കെ പ്രയോഗങ്ങൾ നടത്തിയാലും അവൻ അതൊന്നും ഏൽക്കാൻ പോകുന്നില്ല. സ്വന്തം താലി തൊട്ട് കണ്ണിൽ വെച്ച് എന്നും 33 കോടി ദൈവങ്ങളോടും പ്രാർത്ഥിക്കുന്ന ഒരു നല്ല ഭാര്യ അവനുണ്ട്. ഏതൊരു പുരുഷന്റെയും രക്ഷയ്ക്ക് സ്വന്തം ഭാര്യയേക്കാൾ വലിയൊരു കവചം ഈ ലോകത്തിലില്ല. അമൃതയുടെ പ്രാർത്ഥനയാ ഇപ്പോഴും അവനെ രക്ഷിച്ചത്. ശരി ശരി, നിന്റെ അവകാശവാദങ്ങളൊന്നും ഞാൻ എതിർക്കുന്നില്ല. അല്ല, എവിടെയുള്ള അമൃത അറിഞ്ഞോ? അർജുന കുഴപ്പമൊന്നുമില്ലെന്ന്? ഇല്ല, ഒരിക്കലും അഭിഷേകനെ വിളിച്ചപ്പോ ഒന്നും പറഞ്ഞില്ല അവൻ. അപ്പൊ ടെൻഷൻ കൂടി പൂജാമുറിയിൽ കയറി ഒരേ പ്രാർത്ഥനയാ. ഇനി അത് കഴിഞ്ഞിട്ട് വേണം കാര്യം പറയാൻ. ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. അതെ, ഊർമിള അഭിഷേകനെ ഫോൺ ചെയ്തിരുന്നു. അർജുന് കുഴപ്പമൊന്നുമില്ല. അഭി കയറി കണ്ടു അർജുനെ. ആ, ഇനിയിപ്പോ ധൃതി വേണ്ട. കൊറേ കഴിയുമ്പോ അർജുനെ റൂമിലേക്ക് മാറ്റുമെന്ന് അഭി പറഞ്ഞേ. അത് നന്നായി. ഇന്ന് തന്നെ റൂമിലേക്ക് മാറ്റുകയാണെങ്കിൽ അതിന്റെ അർത്ഥം തലയ്ക്ക് വലിയ പരിക്കില്ലെന്നാ. അമൃത എവിടെ? അവളോട് പറഞ്ഞില്ലേ കാര്യങ്ങള്? ഇല്ല, ആള് പൂജാമുറിയിൽ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. ഊർമിളയും കൂടെ ഉണ്ട് അവിടെ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു മോളെ. അർജുന് ഒരു കുഴപ്പവുമില്ല. അർജുനെ ഉടനെ റൂമിലേക്ക് മാറ്റുന്നല്ലേ പറഞ്ഞത്. നമുക്ക് ഉടനെ അങ്ങോട്ട് പോണ്ടേ? നിങ്ങൾ ഒരുങ്ങിയില്ലേ ഇതുവരെ? ഞാനിപ്പോ വരും. ഞാനും അങ്ങോട്ട് ചെല്ലട്ടെ. ശരി, ചെല്ല. ദേട്ടാ, ഇന്നലത്തെ സംഭവം പത്രത്തിൽ വന്നിട്ടുണ്ട്. അല്ല, ഇപ്പോഴും എനിക്ക് പിടികിട്ടാത് ഒറ്റ കാര്യം, ഈ നിഷയെ പോലീസിന് കിട്ടി. പക്ഷേ ശീതളോടെ? അത് നിഷയ്ക്ക് എന്തായാലും പറയേണ്ടി വരും. പോലീസിന്റെ കൈ കിട്ടിയാ അവർക്ക് ചില രീതികളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ന്യൂസ് വായിച്ചിട്ട് നിഷ ഇതുവരെ ഒന്നും പറഞ്ഞായിട്ട് തോന്നുന്നില്ല. എനിക്ക് ബലമായ സംശയമുള്ളത് ഈ നിഷ ഇനി ശീതളിനെ വകവരുത്തി കാണുമെന്നാ. ഇപ്പോഴത്തെ പെൺകുട്ടികൾ എന്താ എപ്പോ ചെയ്യുന്നു പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ശീതൾ ഒരിക്കലും മരിക്കാൻ സാധ്യതയില്ല. എന്റെ അറിവിലും വിശ്വാസത്തിലും ഈ നിഷയേക്കാൾ അപകടകാരി ശീതളാണ്. ഒരിക്കലും തന്റേതാവില്ല എന്നറിഞ്ഞിട്ടും അർജുനോടുള്ള പ്രതികാരത്തിന് അവൾ നടക്കുന്നത് തന്നെ ഉദാഹരണം. അവൾ ഒന്നിനെ ലക്ഷ്യമിട്ട അതിനെയും കൊണ്ടേ പോവും. അത് സാരമില്ലെന്നേ, അർജുനെ സംരക്ഷിക്കാൻ നമ്മളൊക്കെ ഉണ്ടല്ലോ. മാത്രമല്ല, എന്തൊക്കെ പക പറഞ്ഞാലും അവളൊരു പെൺകുട്ടി തന്നെയല്ലേ. അർജുൻ ആ ആപത്തിൽ നിന്നൊക്കെ സർവൈവ് ചെയ്യുന്ന ഉറപ്പാ. അർജുൻ സർവൈവ് ചെയ്യും, പക്ഷേ അവളുടെ ടാർജറ്റ് അമൃതയാണെങ്കിലോ? അത് ശരിയാ. ഒരു പാവം പൊട്ടി പെണ്ണ അമൃത നേരെ ഒന്ന് തുറച്ചു നോക്കിയ വാടിപ്പോവും. ശീതലിനെ പോലെ ഒരു രക്തയക്ഷിക്ക് മുന്നിൽ ചെന്നാ അവൾക്ക് അനങ്ങാൻ പറ്റില്ല. നീ എന്തൊക്കെയായി പറയുന്നത്? ഇതൊക്കെ നമ്മള് വെറുതെ സങ്കല്പിച്ചു കൂട്ടുകയാണെന്ന എന്റെ അഭിപ്രായം. അമൃതയുടെ കൂടെ നമ്മളൊക്കെ ഇല്ലേ ഇപ്പോഴും. ഈ കുടുംബത്തിൽ കയറി വന്ന് അമൃതയെ ആക്രമിക്കാനുള്ള ധൈര്യമൊന്നും ശീതൽ കാണിക്കില്ല. പിന്നെ അർജുന്റെ കാര്യം, അവനൊരിക്കലും ശീതലിന്റെ ഇരയല്ലെന്നേ ഞാൻ പറയൂ. കൈമടക്കി അവനൊന്നു കൊടുത്താ അപ്പ താഴെ വീണ് പകയൊക്കെ അങ്ങ് അടങ്ങിക്കോളൂ. ദേ, ശീതലിന് വിഷയമാക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യമുണ്ട്. നിങ്ങൾ പറയുന്ന പോലെ അമൃതയെ നമുക്ക് സംരക്ഷിക്കാം. അർജുന് സ്വയം രക്ഷിക്കാനും ആവും. പക്ഷേ
നമ്മൾ മറന്നുകൂടാത്ത വലിയൊരു സത്യമുണ്ട്. അർജുന്റെയും അമൃതയുടെയും മകൾ ശീതള് തന്റെ പ്രതികാരം കൊണ്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് ആ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്താലോ? അതിനെന്തുത്തരവുണ്ട്? ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ്. കാൻ ഐ സ്പീക്ക് ടു മിസ്റ്റർ അർജുൻ ദേശായി പ്ലീസ്? ഹലോ, ആരാ ഇത്? ഓ, ഐ എം സോറി, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ എം അനാമിക മേനോൻ. ഒബ്രോൺ ഗ്രൂപ്പിൻ്റെ റീജിയണൽ ഹെഡാണ്. ആൻഡ് ഓൾസോ ദ ബെസ്റ്റ് ബിസിനസ് പാർട്ട്ണർ ഓഫ് മിസ്റ്റർ അർജുൻ ദേശായി. മേനോ, ഹു ഈസ് സ്പീക്കിംഗ് ദേർ? വൈഫാ. ഓ, ഞാൻ ഊഹിച്ചു. ഇൻഫാക്ട് ഒരു അർജന്റ് ബിസിനസ് കാര്യത്തിന് ഞാൻ മിസ്റ്റർ അർജുനെയാണ് വിളിച്ചത്. പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും കിട്ടിയതേ ഇല്ല. അപ്പോഴാണ് ഇങ്ങനെ ഒരു സെക്കൻഡ് നമ്പർ തന്നിട്ടുള്ള കാര്യം ഓർത്തത്. എന്തു പറ്റി മിസ്റ്റർ അർജുന്? വൈ ഡസൻറ്റ് ഹീ പിക്ക് ദ ഫോൺ? അത് ഏട്ടന് ചെറിയൊരു ആക്സിഡന്റ് പറ്റി, ഇപ്പൊ ഹോസ്പിറ്റലിലാണ്. My God! ഞങ്ങൾ ഫ്രണ്ട്സ് ഒന്നും അറിഞ്ഞതേ ഇല്ലല്ലോ. എന്നിട്ട് കുഴപ്പം വല്ലതും? വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്ന് തന്നെ റൂമിലേക്ക് മാറ്റാന്നാ ഡോക്ടർ പറഞ്ഞത്. ഓ, ദാറ്റ്സ് ഗ്രേറ്റ്. ഏതായാലും ഞാനിപ്പോൾ വിളിച്ചത് നന്നായും തോന്നുന്നു. മിസ്റ്റർ അർജുനെ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ പോയി മീറ്റ് ചെയ്യാലോ. ഓ, അല്ല, ഏത് ഹോസ്പിറ്റലാണ് മിസ്റ്റർ അർജുനെ കിടത്തിയിരിക്കുന്നത്? പേരൊന്ന് പറയാമോ? സിറ്റി ഹോസ്പിറ്റൽ, ICU. ആ ഹോസ്പിറ്റലിലാണല്ലേ. നന്നായി. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, മിസ്സിസ് അർജുന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല, ചോദിച്ചോളൂ. ഞാനും അർജുനും പണ്ടേ പരിചയക്കാരാണെങ്കിലും ഞാൻ വളരെ വർഷം എംബ്രോയിഡിലായിരുന്നത് കൊണ്ട് നമുക്ക് നേരിട്ട് പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. എന്റെ ഊഹ ശരിയാണെങ്കിൽ മിസ്സിസ് അർജുന്റെ പേര് ശീതൾ എന്നല്ലേ? ശീതളോ? ഏയ്, അല്ല, ഞാൻ അമൃതയാ. അമൃത അർജുൻ ദേശായി. അല്ല, നിങ്ങളെന്താ അങ്ങനെ ചോദിച്ചത്? ഓ, ഐ എം സോറി. ഞങ്ങൾ ആദ്യം പരിചയപ്പെടുമ്പോൾ എൻ്റെ വുഡ് ബി എന്ന് പറഞ്ഞ് മിസ്റ്റർ അർജുൻ പരിചയപ്പെടുത്തിയത് ഒരു ശീതളിനെയാണ്. എ സ്മാർട്ട് ലുക്കിംഗ് വൈബ്രൻറ് ഗേൾ. നല്ല ചേർച്ചയായിരുന്നു അവർ തമ്മിൽ. സത്യം പറഞ്ഞാൽ ശീതളല്ല അർജുൻ്റെ ഭാര്യ എന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾ ഓൾഡ് ഫ്രണ്ട്സിനൊക്കെ ഷോക്കിംഗ് ന്യൂസ് ആട്ടോ. അമൃത, തെറ്റിദ്ധരിക്കരുത്. ഞങ്ങളുടെയൊക്കെ അറിവിൽ മിസ്റ്റർ അർജുന് ശീതളിനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അവളെ ഉപേക്ഷിച്ചിട്ട് മിസ്റ്റർ അർജുൻ നിങ്ങളെ വിവാഹം കഴിച്ചെങ്കിൽ അതിലെന്തോ ചതിയുണ്ടെന്ന് വേണം കരുതാൻ. മോസ്റ്റ് പ്രോബബ്ലി അർജുൻ്റെ അമ്മ അവിടെ വില്ലത്തി. അവരൊരു വൃത്തികെട്ട സ്ത്രീയാ. ശീതളിനെ ഒഴിവാക്കി അവരായിരിക്കും നിങ്ങളെ കൊണ്ട് അർജുനെ വിവാഹം കഴിപ്പിച്ചത്. കഷ്ടം. ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, നിങ്ങൾ പറഞ്ഞു. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഏതായാലും ഒരു സഹജീവിയായ സ്ത്രീ എന്ന നിലയിൽ എനിക്ക് നിങ്ങൾക്കൊരു ഉപദേശം തരാനുണ്ട്. അർജുൻ നിങ്ങളോട് ഇപ്പൊ കാണിക്കുന്നത് വെറും കള്ളക്കളിയാ. അയാളുടെ ഉള്ളിൽ ഇപ്പോഴും ശീതൾ മാത്രമേ കാണൂ. സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. ഓൾ ദി ബെസ്റ്റ്.
അമൃത, നീ എന്താ ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ലേ? കുറെ നേരം ആയല്ലോ നീ ഇങ്ങോട്ട് വന്നിട്ട്. എന്താ അമൃത, എന്തിനാ നീ കരയുന്നേ? ഏയ്, ഒന്നുമില്ലമ്മ. കള്ളം പറയണ്ട. വലിയ സന്തോഷത്തിലാണല്ലോ നീ അവിടുന്ന് വന്നത്. ഇപ്പൊ എന്തുണ്ടായി? എന്താ മോളെ സംഭവിച്ചത്? കാര്യം പറ. അമ്മയ്ക്ക് ഒരു അനാമിക മേനോനെ അറിയാമോ? അനാമിക മേനോനോ? അതാരാ? അറിയില്ലേ, ഏട്ടന്റെ ബിസിനസ് പാർട്ട്ണറാന്നാ പറഞ്ഞത്. കുറെ നാളായിട്ട് വിദേശത്തായിരുന്നു അത്ര. അനാമിക മേനോൻ? ഏയ്, അങ്ങനെ ഒരാളെ കുറിച്ച് ഞാൻ കേട്ടിട്ടേയില്ല. അല്ല, എന്തിനാ അവർ നിന്നെ വിളിച്ചത്? ഏട്ടന്റെ ഫോൺ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു വിളിച്ചത്. ഞാൻ ഏട്ടൻ ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യം പറഞ്ഞു. ശേ, നീ എന്തിനാ അത് പറയാൻ പോയത്? പേപ്പറിൽ ന്യൂസ് കണ്ട ആരെങ്കിലും അർജുൻ കിടക്കുന്ന ഹോസ്പിറ്റൽ ഏതാണെന്ന് അറിയാൻ കള്ള ഫോൺ വിളിച്ചതാണെങ്കിലോ? സാരമില്ല, അതിനെന്തിനാ നീ കരഞ്ഞത്? അത് പറഞ്ഞില്ലല്ലോ. അത് അത് പിന്നെ നീ കാര്യം പറ. എനിക്ക് അവരുടെ ശബ്ദം എവിടെയോ കേട്ട പരിചയം തോന്നി, പക്ഷേ എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. അവർ പറഞ്ഞത് ശീതളിനെ ചതിച്ചിട്ട് അമ്മ ഏട്ടനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചു എന്നോ? അങ്ങനെ പറഞ്ഞു. പറഞ്ഞു പറഞ്ഞു എന്ന് മാത്രമല്ല, എന്നെക്കാളും ഏട്ടന് യോജിച്ചത് ശീതളാണെന്നും പറഞ്ഞു. അതാ ഞാൻ കരഞ്ഞു പോയത്. അയ്യേ, നീ എന്താ ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ അത് ഓർത്തിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ശീതൾ ഒരു ദുശകുനം പിടിച്ച പെണ്ണാ. അർജുൻ അവളോട് ഒരു കാലത്തും ഇഷ്ടം ഉണ്ടായിരുന്നില്ല. നീ കേട്ടതൊക്കെ നുണയാ. എന്നാലും അമ്മ, ഞാനൊരു ഭാര്യയല്ലേ? വേറൊരാള് പറഞ്ഞ് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ കേൾക്കുമ്പോ എന്താ? അത് അതുപോലെ അങ്ങ് കളഞ്ഞേക്കണം, അത്ര തന്നെ. നോക്കു മോളെ, എല്ലാ കാലത്തും എല്ലാ വീട്ടിലും അസൂയക്കാര് ചെയ്യുന്ന ഒരു കുതന്ത്രമാണ്. നോക്കു മോളെ, എല്ലാ കാലത്തും എല്ലാ വീട്ടിലും അസൂയക്കാര് ചെയ്യുന്ന ഒരു കുതന്ത്രമാണ്. സമാധാനത്തിലും സമൃദ്ധിയിലും കഴിയുന്ന കുടുംബങ്ങളെ തകർക്കാൻ ചിലർ ചെയ്യുന്ന കുബുദ്ധി. നിന്നെപ്പോലെയുള്ള സ്ത്രീകൾ ഇതൊന്നും ഒരിക്കലും കേട്ട് മനസ്സിലാക്കരുത്, അത് തെറ്റാ. ഇവിടെ താമസിച്ച കാലത്ത് ശീതളിന് നിനക്കറിയാം, നിന്നെ കൊല്ലാൻ വരെ നോക്കിയ രാക്ഷസിയാണവൾ. ഇപ്പൊ വിളിച്ചത് അവളുടെ ഏതെങ്കിലും കൂട്ടുകാരിയായിരിക്കും. നിന്നെ തളർത്താൻ നീ അതിൽ വീണു പോവരുത്. എന്റെ മകന് ഈ ലോകത്ത് കിട്ടിയ ഏറ്റവും വലിയ സമ്പത്താണ് നീ. മറ്റാരെക്കാളും കൂടുതൽ അത് മനസ്സിലാക്കുന്നത് അവൻ തന്നെയാണ്. അവന്റെ മനസ്സിൽ ശീതളിന് ഒരിക്കലും സ്ഥാനമില്ല. സ്ഥാനമുള്ളത് നിനക്കാണ്, നിനക്ക് മാത്രം. അതുമാത്രമല്ല, നിന്റെ വയറ്റിലിപ്പോ അർജുന്റെ കുഞ്ഞ് വളരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ മേൽ നിന്നോളം അവകാശം മറ്റാർക്കും ഇല്ലാന്നും കൂടി നീ ഓർക്കണം. ഇപ്പൊ അവൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ നീ ആലോചിക്കേണ്ടത് അവൻ വേഗം സുഖപ്പെടാനാ. ഇതുപോലെയുള്ള അസൂയക്കാരുടെ വാക്കുകളല്ല. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? എന്നാ ചെല്ല്, ചെന്ന് മുഖം കഴുകി ഫ്രഷ് ആയിട്ട് വാ. ഇപ്പൊ തന്നെ ലേറ്റായി, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം. ചെല്ല്. അനാമിക മേനൻ, അതൊരു കള്ളപ്പേരാണല്ലോ. ഇനിയിപ്പോ ശീതളങ്ങാനും
അർജുൻ കിടക്കുന്ന ഹോസ്പിറ്റൽ മനസ്സിലാക്കാൻ വേണ്ടി വിളിച്ചതാണെങ്കിലും വീണ്ടും അവനെ അപകടപ്പെടുത്താൻ. ഈ ഐ സി യു എവിടെയാ? വൺ മിസ്റ്റർ അർജുൻ്റെ ആക്സിഡന്റ് കേസ്. അത് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമല്ലോ. ഇപ്പോൾ ആൾ ഐ സി യുവിലുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ ലിഫ്റ്റ് തന്നാൽ മതി. താങ്ക്സ്. അത് പോലീസ് കസ്റ്റഡിയിലുള്ള ഒരു പ്രതിയാ. ഇന്നലെ രാത്രി ഇവിടെ ഒബ്സർവേഷനിൽ കൊണ്ടുവന്നതാ. ചന്ദനമഴ ഇനി 8 നാളുകൾ മാത്രം. അവളതറിഞ്ഞ ഒരു പൊട്ടിത്തെറി ഉറപ്പാ. ശീതലിനെതിരെ നീ എടുക്കുന്ന കേസിലും എഴുതി പിടിപ്പിക്കുന്ന FIR-ലും ആ കുഞ്ഞിന്റെ പേരോ സാന്നിധ്യമോ ഉണ്ടാവരുത്. വെറുതെ പറയാൻ പോലും പേടിക്കുന്ന കാര്യങ്ങളാ. ഹരിദാത്തൊന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു.